ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് നസ്യത്തിനെ കുറിച്ചാണ്. നസ്യം എന്താണെന്ന് എല്ലാവരും ചോദിക്കും. നസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയോ നെയ്യോ അതേപോലെ എന്താ പറയുക നീരോ, അതായത് ഇലകളൊക്കെ ഇടിച്ച് പിഴിഞ്ഞിട്ടുള്ള നീരുണ്ടാവില്ലേ, അതോ ഇതെല്ലാം ചൂർണമോ പൗഡറോ ഇതെല്ലാം നമുക്ക് നസ്യത്തിനായിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാം ഉപയോഗിക്കരുത്, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് നസ്യത്തിന്. അപ്പം നസ്യത്തിൽ അത് എങ്ങനെയാണ്, ഏത് വഴിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ മൂക്ക്, മൂക്കിൻ്റെ ദ്വാരം വഴിയാണ് നമ്മൾ നസ്യം പേഷ്യൻറ്റിന് കൊടുക്കുന്നത്, അതായത് അവർക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ അത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് കിട്ടുക? നമ്മുടെ ശിരോരോഗങ്ങൾ, നാസരോഗങ്ങൾ, അതെ നാസരോഗം അതായത് മൂക്കുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട, അതേപോലെ നമ്മുടെ ടേസ്റ്റ്, ഇതിനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളെയും ക്കും നമുക്ക് നസ്യം പറഞ്ഞു കൊടുക്കാം, അതായത് നമുക്ക് നിശ്ചയിതാം. അതേപോലെ നമ്മുടെ കഴുത്ത് വേദന, ആസ്മ, ശ്വാസമുട്ട് പ്രോബ്ലങ്ങളില്ലേ, അങ്ങനത്തെ അതുപോലെ ഡസ്റ്റ് അലർജി അങ്ങനത്തെ സംഭവങ്ങൾ, ഇതിനൊക്കെ നമുക്ക് നസ്യം, അത് ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് പലതരം മരുന്നുകളുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് നസ്യം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നസ്യത്തിൻ്റെ ഓരോ ഗുണങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നസ്യം ചെയ്താൽ ഡെഫിനറ്റ്ലി അത് കുറയും. അപ്പോൾ അതേപോലെ മാനസിക രോഗങ്ങൾക്ക് വേണ്ടി നസ്യം നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതേപോലെ ഉറക്കക്കുറവുള്ളവർക്ക് നസ്യം ഉപയോഗിക്കാവുന്നതാണ്, അത് നസ്യം ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള നസ്യം ഉണ്ടെന്നുള്ളതാണ്, മർഷനസ്യവും പ്രതിമർഷനസ്യവും. മർഷനസ്യം എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പറ്റുന്നതല്ല. മർഷനസ്യം നമ്മൾ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അത് ചിലപ്പോൾ 7 ദിവസമോ 12 ദിവസമോ 21 ദിവസമോ, അത് പക്ഷേ ഡോസ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ്റെ ഡോസ് കൂടുതലായിരിക്കും, പക്ഷേ ഇത്രയും ദിവസമേ അത് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ പ്രതിമർഷനസ്യം അങ്ങനെയല്ല, നമുക്ക് ഡെയിലി ബേസിസിൽ എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് ജനനം തൊട്ട് മരണം വരെ നമുക്ക് പ്രതിമർഷനസ്യം പ്രയോഗിക്കാം, അതിന് വയസ്സില്ല. എത്ര പ്രായത്തിലുള്ള ആൾക്ക് വേണമെങ്കിൽ പ്രതിമർഷനസ്യം ചെയ്യാമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന പ്രതിമർഷനസ്യത്തിലൂടെ നമുക്ക് ശിരസിലെ കഫം ഇളകി പോകും. അപ്പം ആ കഫം ഇളകി പോകുന്ന കഫം നമ്മൾ ഒരിക്കലും തുപ്പിക്കളയാതെ അത് ഇറക്കരുത്, അത് തുപ്പിക്കളയണം. തുപ്പിക്കളഞ്ഞാലാണ് നമ്മുടെ ആ കഫം പുറത്തു വന്ന് നമ്മുടെ ശിരസിനെ അത് ലഘൂകരിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ കനത്ത് നിൽക്കുന്ന ശിരസിന് എന്തോ ഒരു ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ പോയി നമ്മുടെ ശിരസ്സൊക്കെ നല്ല ലഘൂകരിച്ച് നമുക്ക് നല്ല എന്താ പറയുക ഒരു സുഖം, ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സുഖം നമുക്ക്, അതായത് നമ്മുടെ രോഗാവസ്ഥയിൽ നല്ല മാറ്റം സംഭവിക്കുമെന്ന അർത്ഥം. അപ്പം അങ്ങനെ ഒരു ഇത് കിട്ടും ഈ നസ്യം പ്രയോഗത്തിലൂടെ. അപ്പം നസ്യം ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാന്നുള്ളത് അറിയാത്ത പലവരുണ്ട്. അപ്പം നമ്മൾ ഇതിൽ ഷോർട്ട് ചെയ്യാവുന്നതാണ്, അപ്പം ഡെയിലി ബേസിസിൽ ചെയ്യാവുന്ന നസ്യം. അപ്പോൾ സാധാരണ നമ്മുടെ ചെയ്യാവുന്ന നസ്യം ചെയ്യാവുന്നത് ഒരു എണ്ണയൊക്കെ മുഖത്ത് തേച്ച് അപ്ലൈ ചെയ്ത് കഴുത്ത് ചെവിയിലൊക്കെ ഒന്ന് നന്നായി തടവി, അതേപോലെ പാദത്തിലൊക്കെ നന്നായി ഒന്ന് തിരുമ്മിക്കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ഒഴിക്കി കുത്തിക്കുന്നത് മുക്കിലേക്ക്. പക്ഷേ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്നത് നമ്മുടെ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ചെയ്യാവുന്ന ഒരു കർമ്മമാണ് പ്രതിമർഷ നസ്യം. അപ്പോൾ അതിന് ഒരുപാട് ഇതൊന്നും അതിന് രണ്ട് തുള്ളി ഒറ്റിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ആ കഫം തുപ്പിക്കളയുക എന്നുള്ളതാണ് നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ കഫം തുപ്പിക്കളയണം. തുപ്പിക്കളഞ്ഞ കഫം എപ്പോൾ കഫം വന്നാലും, ചിലപ്പോൾ ആ ദിവസങ്ങളിൽ നന്നായി കഫം ഇങ്ങനെ ഇളകി ഇളകി വന്നുകൊണ്ടിരിക്കും, നമ്മൾ അയ്യോ തുപ്പിക്കളയാതെ ഇറക്കി വിടരുത്, അത് ഒരുപാട് ദോഷം ചെയ്യും. പിന്നെ നമ്മൾ വാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക എന്നാണ് നസ്യം ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരുപാട് നസ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു കൂളായിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു വാമത്തായിട്ടുള്ള ഒരു ഇത് നമ്മളെപ്പോഴും ഈ ബൈക്ക് റൈഡിലൊന്നും പോവാതെ, അതായത് ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാറ്റടിക്കും അല്ലേ, അപ്പോൾ ആ സമയത്ത് പോവാതിരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ടവലൊക്കെ വെച്ച് ചെവിയൊക്കെ മൂടി അങ്ങനെ നമുക്ക് പോവാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ
ഉറങ്ങുമ്പോഴായാലും ഒരു ബ്ലാങ്കറ്റൊക്കെ പൊതിച്ച് നന്നായി സെറ്റിലായി കിടക്കുക. അപ്പം അത്രയേ ഉള്ളൂ അതൊക്കെ ചെയ്യാം. പിന്നെ കുടിക്കുന്ന വെള്ളം ഇച്ചിരി ഒരു ചെറിയ ലുക്ക് വാം വാട്ടറൊക്കെ ആയിട്ട് അങ്ങനെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് നമ്മൾ നന്നായി വെള്ളമൊക്കെ മുടിയിൽ നല്ല പച്ചവെള്ളത്തിൽ കുളിച്ച് തോർത്താതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ രോഗാവസ്ഥ കൂടുതലായിട്ട് മൂർച്ഛിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഒരുപാട് ദോഷം ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് മൊബൈൽ ഫോണിൽ നോക്കുന്നത് അതൊക്കെ നമ്മൾ നസ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അങ്ങനെ നോക്കി നമ്മുടെ കണ്ണിനത് ഒരുപാട് ദോഷം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുറച്ച് നാളുകൾ ഇത്രയും നാളാണ് നമ്മൾ പറയുന്നത് വെച്ചാൽ പ്രതിഭക്ഷണസ്യം ചെയ്യുന്നവർക്ക് നിവൃത്തിയില്ല. അവർ ഡെയിലി ബേസിസിൽ ചെയ്യും. ഞാൻ പറയുന്നത് ഭക്ഷണസ്യമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് നാൾ ഒരു 7 ദിവസമാണെങ്കിൽ ആ 7 ദിവസം ഒന്ന് മൊബൈൽ ഫോണിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിന്ന് ആവശ്യത്തിന് ഭയങ്കര സിറ്റുവേഷത്തിന് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം അത് ഉപയോഗിക്കാം. അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് കുറച്ച് ഉപേക്ഷിച്ച് നമ്മൾ കണ്ണിനെ ഒന്ന് കെയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നസ്യം പ്രയോഗം കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് പേഷ്യൻസിലെ. അതായത് അവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ശിരസിലെ ശിരോരോഗങ്ങൾ, അതായത് ഉറക്കക്കുറവൊക്കെ വന്ന ഒരുപാട് പേഷ്യൻസ് വന്നിട്ട് നമ്മൾ നസ്യം ചെയ്തിട്ട് പിന്നെ അവർക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ അകാലനര, ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഞാൻ അതിലൊരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് അകാലനരയെ കുറിച്ച്. അകാലനര അതുപോലെ മുടി ഒഴിച്ചില്ല ആ കാരണമായിട്ട്, അതായത് വേറെ അവർക്ക് ഡിസീസ് കണ്ടീഷനൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുടി ഒഴിച്ചില് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. നമ്മൾ നസ്യം പറയാറുണ്ട് അവർക്ക്, അതുകൊണ്ട് നല്ല മാറ്റം വരാറുണ്ട്. പിന്നെ അതേപോലെ സൈക്കോളജിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ എഴുതാറുണ്ട് മാനസികമായ രോഗങ്ങളുള്ളവർക്ക് നസ്യപ്രയോഗം അവർക്ക് നല്ല ഒരു എന്താ പറയണം അവർക്ക് തന്നെ കോൺഫിഡൻസ് വരുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ വരാറുണ്ട് നസ്യം ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഈ പഞ്ചകർമ്മയിലുള്ള നസ്യം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രയോഗമാണ്, പക്ഷെ അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുള്ള പ്രയോഗമാണ്. അതേപോലെ കരിമാങ്കല്യമുള്ള കുട്ടികളും പെൺകുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ, പെൺകുട്ടി മാത്രമല്ല ആൺകുട്ടികൾ വരുമ്പോൾ നമ്മൾ കുങ്കുമാദി തൈലം കൊണ്ട് നസ്യം ചെയ്യാൻ പറയാറുണ്ട്. കുങ്കുമാദി തൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് മുഖത്ത് തേക്കാനാണ് എന്നാണ് പൊതുവിലുള്ള ഒരു വിശ്വാസം. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നസ്യവും ആ തൈലം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുങ്കുമാദി തൈലം കൊണ്ട് നസ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് അതനുസരിച്ചുള്ള കാന്തിയും അതേപോലെ എല്ലാ ഒരു കാന്തിയും നിറവും എല്ലാം നമുക്കത് കൂടുന്നത് കാണാവുന്നതാണ്. അപ്പോൾ കുങ്കുമാദി തൈലം കൊണ്ട് നമുക്ക് മുഖത്തിൻ്റെ തേജസ്സിനോ ഇതിനൊക്കെ നമുക്കത് ചെയ്യാം. പിന്നെ അല്ലാതെ നമുക്ക് അണുതൈലം വെച്ചിട്ട് ദിവസേന ചെയ്യുന്ന പ്രതിമർഷ നസ്യമുണ്ട്. അത് നമുക്ക് എല്ലാ തരത്തിലുള്ള, അതായത് ഒരുവിധം എല്ലാ കാര്യങ്ങളും, അതായത് ശരീരോഗത്തിനായാലും കണ്ണിൻ്റെ കാഴ്ച കൂടുതലായിരിക്കും, അതിനും പിന്നെ കാതിൻ്റെ കേൾവിശക്തി, എല്ലാ പ്രാണശക്തി എല്ലാത്തിനും നമുക്ക് അണുതൈലം വെച്ച് പ്രതിമർഷ നസ്യം ഡെയിലി ബേസിസിൽ ചെയ്താൽ ഗുണം ലഭിക്കാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഡസ്റ്റ് അലർജി. അപ്പോൾ ഒരുപാട് പേര് അലട്ടുന്ന ഒരു സംഗതിയാണ് ഡസ്റ്റ് അലർജി. ഡസ്റ്റ് അലർജി കൊണ്ട് വരുന്ന ഒരുപാട് പേഷ്യൻസിന് നമ്മൾ ഈ നസ്യം ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല ബെനിഫിറ്റ് വരാറുണ്ട്. ഒരുപാട് കുട്ടികൾക്കൊക്കെ നമ്മൾ ഡസ്റ്റ് അലർജി വരുമ്പോൾ നമ്മൾ നസ്യം പറയാറുണ്ട്. പിന്നെ അതിൽ പറയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് തൈലം കൊണ്ട് ചെയ്യാറുണ്ട്, പക്ഷെ അതൊക്കെ ഓരോ രോഗാവസ്ഥ അനുസരിച്ചാണ്. നമ്മുടെ ആചാര്യം പറയുന്നത് വെറും എള്ളെണ്ണ കൊണ്ട് നമുക്ക് നസ്യം ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് വരെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് നസ്യം കൊണ്ട് ഉണ്ടെന്നാണ് ആചാര്യം വരെ പറയുന്നത്. അപ്പം വെറും വെള്ളെണ്ണയ്ക്ക് ഇപ്പം അത്ര വളരെ കോസ്റ്റ്ലി അല്ല, വളരെ ചെറിയ വിലയാണ് എള്ളെണ്ണയ്ക്കുള്ളൂ. അപ്പം അത് വെച്ച് വരെ ചെയ്യാം. പക്ഷെ രോഗാവസ്ഥകൾക്ക് നമുക്ക് പലതരം എണ്ണകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നസ്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ്. പിന്നെന്താന്ന് വെച്ചാൽ ഞാനിതിൻ്റെ ഒരു ഷോർട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ വന്നാൽ നമ്മൾ നസ്യം ചെയ്ത് കൊടുക്കും കേട്ടോ. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ എൻ്റെ ക്ലിനിക്ക് തൃശ്ശൂരുണ്ട്, ആയുഷ് ആയുർവേദ ക്ലിനിക്കാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ ചെയ്ത് കൊടുക്കും അറിയാത്തവർക്ക്. അപ്പോൾ
അത്രേ ഉള്ളൂ. നമ്മൾ കോണ്ടാക്ട് നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ട്, ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.